ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവുമധികം പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടി അവരെ കൈയൊഴിയുകയാണ്. ബി ജെ പി ലോക്സഭയിൽ കഴിഞ്ഞ വട്ടവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇക്കുറിയും മികച്ച പ്രകടനം ജാനുവരി മാസം വരെ പ്രതീക്ഷിച്ചിരുന്ന ജാർഖണ്ഡിൽ അവരുടെ പ്രതീക്ഷകളെല്ലാം ഇല്ലാതാക്കുന്നത് ഒരു പെണ്ണിൻ്റെ കണ്ണുനീരാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ ആദ്യം നമുക്കൊന്ന് കാണാം. बहू को आपने इतना प्यार दिया है कि ये बहू अब आपकी बेटी बनने के लिए भी तैयार है। झारखंड कभी झुकेगा नहीं, झारखंड भी कभी झुकेगा नहीं। इधर कल्पना सोरेन झारखंडले മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി രണ്ടു മാസക്കാലമായി ബിജെപി അകത്തിട്ടിരിക്കുന്ന ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ, അവർ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കുകയാണ്. ഒരു നാടകവും അവർ കളിക്കുന്നതല്ല. സ്വന്തം ഭർത്താവിനെ രാഷ്ട്രീയ പകവോക്കലിന്റെ ഭാഗമായി വേട്ടയാടി മാസങ്ങളായി ജയിലിലടച്ചിരിക്കുന്നവർക്കെതിരെ പറയുമ്പോൾ സ്വാഭാവികമായി ഒരു ഭാര്യ വികാരഭരിതയാകും. അതുമാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് പക്ഷേ ജാർഖണ്ഡിലെ സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന രാഷ്ട്രീയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ബി ജെ പി കഴിഞ്ഞ തവണ 12 സീറ്റ് വരെ നേടിയ സംസ്ഥാനമാണ്, 14-ൽ 12. ആ സംസ്ഥാനത്തെക്കുറി അവർക്ക് 5 സീറ്റ് തന്നെ കിട്ടിയാൽ ഭാഗ്യമെന്ന നിലയിലേക്ക് കൽപ്പന സോറന്റെ സാന്നിധ്യം കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം. കൽപ്പന സോറന്റെ ഈ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ളതാണ്. ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു അവർ ഈ വികാരഭരിതയായി മോദിക്കെതിരെ ആഞ്ഞടിച്ച് ജാർഖണ്ഡ് ജനത ഒരിക്കലും തലകുനിക്കാൻ പോകുന്നില്ല, ഡൽഹിയിൽ ഇരിക്കുന്ന മേലാളന്മാർക്ക് മുന്നിൽ എന്ന സന്ദേശം കൈമാറിയത്. आपके समक्ष में खड़ी हूं बहुत ही भारी मन से। एक पिता के रूप में मेरे ससुर जी आज उनके आंसुओं के साथ मेरी सासू मां जो बहुत ही बीमार वृद्ध हो चुकी है, वो भी बहुत आहत और परेशान है। मैंने सोचा था कि मैं अपने आंसू को रोक लूंगी, लेकिन आप लोगों का रास्ते भर से प्यार देखकर, आपका स्नेह देखकर आज मुझे वही ताकत मिल रही है जो मैंने सपने में भी कभी नहीं सोचा था। यहाँ हमारे सामने खड़े हैं आप सभी को जननायक हेमंत सोरेन जी और कल्पना का जोहार। അവർ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപന ചടങ്ങിൽ മുംബൈയിൽ നടന്ന മഹാറാലിയിലും ചെറിയ പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗവും സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറി. ജാർഖണ്ഡ് പീച്ചേ നഹീ ഹേ, ജാർഖണ്ഡ് കാ വോ കദ്ദാവർ നേതാ ജോ ആജ് യഹാ സേ ശക്തി ലേകേ ഗയാ താ
आज भले वो जेल के पीछे है, लेकिन आने वाला वक्त, आने वाला चुनाव ये दिखा देगा कि झारखंड में अब भाजपा का कमल कभी नहीं खिलेगा। वहां अगर रहेगा तो महागठबंधन की सरकार रहेगी। अत्र വലിയ പ്രാസംഗികയൊന്നുമല്ല, വലിയ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്നയാളുമല്ല. പക്ഷേ ഭർത്താവ് ഹേമന്ത് സോറൻ ജയിലിലായതിനു പിന്നാലെ അവർ മെല്ലെ തൻ്റെ സാന്നിധ്യം പൊതുയിടങ്ങളിൽ അറിയിച്ചു തുടങ്ങി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ അവരെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ചമ്പൈ സാറിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ അവിടെ മുഖ്യമന്ത്രിയാക്കി. എന്തായാലും കൽപ്പന സോറൻ്റെ രാഷ്ട്രീയ പ്രവേശം ഉറപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ സ്ഥാപക ദിനാഘോഷത്തിൽ അവർ നടത്തിയ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ അത് മോദിയുടെ വിധി എഴുതാൻ സ്ത്രീകളുടെ കണ്ണുനീർ കാരണമാകുമെന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം കൂടിയാകുന്നു. തൊട്ടപ്പുറത്ത് ഹരിയാനയിൽ വനിതാ ഗുസ്തി താരങ്ങളുടെ കണ്ണുനീരിൽ മോദിയുടെ മോഹങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. മണിപ്പൂരിൽ വേട്ടയാടപ്പെട്ട സ്ത്രീകളുടെ കണ്ണുനീരിൽ മോദിയുടെ മോഹങ്ങളെല്ലാം വീണുടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഈ രാജ്യമൊട്ടാകെ തൊഴിലില്ലാത്ത മക്കളുടെ അമ്മമാരുടെ കണ്ണുനീരിൽ, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന അമ്മമാരുടെ കണ്ണുനീരിൽ, വർഗീയ ഭ്രാന്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന മക്കളുടെ അമ്മമാരുടെ കണ്ണുനീരിൽ നരേന്ദ്രമോദിക്കെതിരായ വിധിയെഴുത്തിന് ഈ രാജ്യം ഒരുങ്ങി നിൽക്കുമ്പോൾ ഝാർഖണ്ഡും അതിനൊരു ഊർജമാവുകയാണ്. ഡൽഹിയിൽ ഇതുപോലെ മറ്റൊരു ഭാര്യ ചങ്കൂറ്റത്തോടുകൂടി, വേദനയോടുകൂടിയാണെങ്കിലും കണ്ണീരോടുകൂടിയാണെങ്കിലും നരേന്ദ്രമോദിക്കും ബി ജെ പിയുടെ വേട്ടയാടലിനുമെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമായി ഉയർന്നു നിൽക്കുന്നുണ്ട്. കണ്ണീരോടെയാണെങ്കിലും കൽപ്പന സോറനും സുനിത കെജ്രിവാളും ഈ രാജ്യത്തിന് നൽകുന്ന വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം ഡൽഹിയിലെ ജനതയും ഝാർഖണ്ഡിലെ ജനതയും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന പുതിയ സർവേകളെല്ലാം സൂചിപ്പിക്കുന്നത്. സ്ത്രീകളുടെ വലിയ പിന്തുണ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള മുന്നേറ്റത്തിനുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കാൻ പോകുന്നത്. മോദിയുടെ വിധിയെഴുത്തിനുള്ള സമയമായിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണമാകുന്നത്. बेचारे आदिवासी, दलित, अल्पसंख्यक, जिनको ये लोग कीड़ा समझते हैं, उसके वजह से इन्हें लगता है कि हम इनके साथ कुछ भी कर सकते हैं। इनकी इसी व्यवहार की से ये पता चलता है कि इनके अंदर में कितनी घृणा पली हुई है, जो हमारे पूर्व माननीय मुख्यमंत्री जी को उनके पद से उतारने के लिए भी उनको बाध्य कर दिया, उनको अपना जगह छोड़ना पड़ा।